എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അജിത. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കാത് ഉണ്ടല്ലേ, നമുക്കിതേപോലെ എല്ലാവരുടെയും, മിക്കവാറും എല്ലാവരുടെയും, ഞാനൊക്കെ ആണെങ്കിൽ വലിയ കമ്മൽ ഉപയോഗിക്കുന്നതാണ്, ജിമുക്ക അങ്ങനെയൊക്കെയുള്ള വലിയ കമ്മൽ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കാത് പെട്ടെന്ന് അങ്ങ് കീറിപ്പോവുകയാണ് കേട്ടോ. കാതിങ്ങനെയും കീറിപ്പോകുന്നുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഒരു പേടിയാണ്. സ്റ്റിച്ച് ചെയ്യാൻ പോകാനൊക്കെ, ഹോസ്പിറ്റലിലൊക്കെ പോയി സ്റ്റിച്ച് ചെയ്യാനൊക്കെ വളരെയധികം പേടിയാണ്. അപ്പോൾ ഇതിനെ സ്റ്റിച്ച് ചെയ്യാതെ എന്ത് ചെയ്യും എങ്കിൽ അങ്ങനെയുള്ള കമ്മലല്ലാതെ ഇടാനിട്ട് തോന്നാറും ഇല്ല. ഇടയ്ക്കൊക്കെ ഞാനിപ്പം ഇടയ്ക്കൊക്കെ അല്ല ചെറിയ സ്റ്റഡ് ഉപയോഗിക്കാറുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാതിങ്ങനെ ഇതാവുന്നതുകൊണ്ട് ഒരു പേടിയുണ്ടെങ്കിൽ കീറിപ്പോകുമോ, ചിലരുടെയൊക്കെ കീറിപ്പോകുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ, അപ്പോൾ അതുപോലെ അങ്ങനെ ആയി പോകുമോ എന്നൊക്കെയുള്ള ഒരു പേടിയുണ്ട്. ഇടയ്ക്കൊക്കെ സ്റ്റഡ് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ എന്നാലും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇതുപോലെ ജിമുക്ക് അല്ലാതെ വേറെ ഒന്നും നമുക്ക് സ്ഥിരമായിട്ടത് ഉപയോഗിച്ചതുകൊണ്ട് തന്നെ നമുക്ക് അതല്ല എന്നുണ്ടെങ്കിൽ എന്തോ പോലെ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് എങ്ങനെ സ്റ്റിച്ചൊന്നും ഇല്ലാതെ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി നടന്നതായിരുന്നു. അപ്പോഴാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടിപ്സ് കിട്ടിയത്. ഒന്നുമില്ല, നമ്മൾ അതിനായിട്ട് നമ്മുടെ കോൾഗേറ്റാണ് ഉപയോഗിക്കുന്നത്. വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ്. ഇത് സ്ഥിരമായിട്ട് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ നല്ല റിസൾട്ട്, ഒരു 7-8 ദിവസം കൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായ ഒരു റിസൾട്ട് അറിയാൻ പറ്റും. എന്നാലും നമുക്ക് ഒരു മാസമൊക്കെ ആകുമ്പോഴും നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും. എന്നാൽ നമ്മൾ സ്ഥിരമായിട്ട് ഈ വലിയ വെയിറ്റുള്ള കമ്മലൊന്നും ഉപയോഗിക്കാതിരിക്കാൻ ഉപയോഗിക്കരുത്. ഏകദേശം 1 വർഷത്തേക്കെങ്കിലും നമ്മൾ വെയിറ്റുള്ള കമ്മലൊന്നും ഉപയോഗിക്കരുത്. പക്ഷേ ഞാനിത് ചെയ്യുന്നുണ്ട്, എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുമുണ്ട്. എന്നാലും വീണ്ടും ഞാൻ ഇതുപോലെയുള്ള കുറേയൊക്കെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കമ്മലുകളാണ് ഉപയോഗിക്കുന്നത്. എന്നാലും വീണ്ടും ഇതുപോലെയുള്ള കമ്മലുകൾ ഉപയോഗിക്കുമ്പോഴേക്കും നമുക്ക് അതിനുകൊണ്ട് വലിയൊരു ഗുണം കിട്ടാതെ വരും. എന്നാലും നല്ലൊരു ഗുണമുണ്ട്. അങ്ങനെ തന്നെ ഞാൻ ഇടയ്ക്ക് വലിയ കമ്മൽ ഉപയോഗിച്ചിട്ട് തന്നെ എനിക്ക് നല്ല മാറ്റമുണ്ട്. നല്ല രീതിയിൽ കീറിപ്പോയതായിരുന്നു കാത്. ഇപ്പം നല്ല രീതിയിൽ കുറേയൊക്കെ കണ്ടിട്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. ഇപ്പം നല്ല രീതിയിൽ ഇത് അടഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒന്നുമില്ല, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇതുപോലെ ഒരു ടേപ്പ് എടുക്കുക. ഇത് നമുക്ക് മുറിവൊക്കെ വന്നു കഴിയുമ്പോഴൊക്കെ നമുക്ക് മരുന്നൊക്കെ വെച്ച് വയ്ക്കാനായിട്ട് കിട്ടുന്ന ഒരു ടേപ്പില്ലേ, അപ്പോൾ ആ ടേപ്പാണിത്. അതിൽ നിന്ന് നമുക്ക് ചെറിയൊരു, കാരണം നമ്മുടെ കാതിൻ്റെ ഈ കുഴിയുടെ തൊട്ട് പുറകുവശത്ത് ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പീസ് നമുക്ക് മുറിച്ചെടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ പകുതി മാത്രമേ മുറിച്ചെടുക്കുന്നുള്ളൂ. ഒരുപാടിൻ്റെ ആവശ്യമില്ല, നമുക്ക് ആ ഹോളൊന്ന് അടഞ്ഞിരിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഇതേപോലെ ഒരു പീസാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു പീസ് കൊണ്ട് നമുക്ക് കാതിൻ്റെ ഈ ബാക്ക് വശം നന്നായിട്ട്, ബാക്ക് വശത്തെ ഹോളിൻ്റെ ഭാഗത്ത് നന്നായിട്ട് നമുക്കങ്ങ് അടച്ചു വയ്ക്കാം. അപ്പം നന്നായിട്ട് നല്ല രീതിയിൽ അങ്ങ് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വലിയ ഒരു ഇതുള്ളതല്ല, പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ചെറിയ കുറച്ച് കോൾഗേറ്റ് എടുക്കുക. ഇത് കോൾഗേറ്റ് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കണം. കാരണം ഇത് കോൾഗേറ്റ് എടുത്തെങ്കിലേ ഫലമുള്ളൂ, ഈ വെളുത്ത കളറിൽ ടൂത്ത്പേസ്റ്റ് എടുത്തെങ്കിലേ ഫലമുള്ളെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ നമുക്ക് ഈ കുഴിയിലേക്ക് ഫ്രണ്ട് വശത്ത് കുഴി, ബാക്ക് വശത്ത് നമുക്ക് ഈ ടേപ്പ് വെച്ച് ഒട്ടിക്കണം. ഫ്രണ്ട് വശത്ത് ഇതുപോലെ ഈ ടൂത്ത്പേസ്റ്റ് അങ്ങ് ആ കുഴിയിലേക്ക് അങ്ങ് ഇറക്കി കൊടുക്കണം. ഇതേപോലെ കുഴിയിലേക്ക് ആ കമ്മലിടുന്ന ഹോളിലേക്ക് നമ്മളങ്ങ് ഇറക്കി കൊടുത്തു. ഇറക്കി അത് അതിനകത്തേക്ക് നമ്മളങ്ങ് ഇറക്കി കൊടുക്കണം ആ ഹോളിലേക്ക്. കാരണം അത് അപ്പുറത്തൂടെ പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ രാത്രിയിലാണ് ചെയ്യേണ്ടത്, കിടക്കുന്നതിന് മുന്നെയാണ്. നമ്മൾ തേച്ചതിന് ശേഷം അങ്ങ് കിടക്കുക. കാരണം രാവിലെ പിന്നെ നമുക്കതങ്ങ് ഇളക്കിക്കളയാവുന്നതാണ്. കാരണം വീട്ടിലൊക്കെ നിൽക്കുകയാണ് രാവിലെ, നമുക്ക് കുഴപ്പമൊന്നും ഇല്ലാതെ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെങ്കിൽ അതങ്ങനെ വെച്ചിരിക്കാം. അത് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. അതല്ല, രാവിലെ നമുക്കത് മാറ്റണമെന്നുണ്ടെങ്കിൽ രാവിലെ നമുക്കത് മാറ്റാവുന്നതാണ്. ഒരു ദിവസം പോലും മുടങ്ങാതെ സ്ഥിരമായിട്ട് നമ്മളിത് ചെയ്യുക. ഒരാഴ്ചയാകുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും നല്ല രീതിയിൽ. എന്നിരുന്നാലും നമുക്ക് 1 വർഷം വരെയൊക്കെ നല്ല വെയിറ്റുള്ള കമ്മലിടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണിത്.
അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി, നമസ്കാരം.